വെങ്കരയിൽ കെ എൻ എ ഖാദറിനെതിരെ മത്സരിക്കുമെന്ന് മുസ്ലിം ലീഗിന്റെ ട്രേഡ് യൂണിയൻ നേതാവ്. എസ് ടി യു മോട്ടോർ തൊഴിലാളി യൂണിയൻ മുൻ ജില്ലാ പ്രസിഡന്റും നിലവിൽ രണ്ടത്താണി യൂണിറ്റ് പ്രസിഡന്റുമായ കെ ഹംസയാണ് വെങ്കരയിൽ വിമത സ്ഥാനാർത്ഥിയാകുമെന്ന് പ്രഖ്യാപിച്ചത്. ഖാദറിന്റെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ ലീഗ് പ്രവർത്തകർക്ക് പ്രതികരിക്കാൻ അവസരമൊരുക്കുകയാണ് തന്റെ ലക്ഷ്യമെന്നും ഹംസ മനോരമ ന്യൂസിനോട് പറഞ്ഞു. മുസ്ലിം ലീഗിൽ നിലവിലുണ്ടായിരുന്ന സ്ഥാനാർത്ഥി നിർണയ രീതികളെ മറികടന്നു വന്ന കെ എൻ എ ഖാദറിനെ അംഗീകരിക്കില്ലെന്നാണ് മലപ്പുറത്തെ പ്രമുഖ അഭിഭാഷകനായ കെ ഹംസയുടെ വാദം. പാണക്കാട് ഹൈദൽ ഷിയാബ് തങ്ങളെ പോലും സമ്മർദ്ദത്തിലാക്കിയാണ് കെ എൻ എ ഖാദർ സ്ഥാനാർത്ഥിയായതെന്നും ആരോപിച്ചു. പുറത്തുനിന്നൊരാൾ മത്സരിക്കുക എന്നുള്ളത് എല്ലാവരുടെ പ്രശ്നം. ആ നാട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടൊരു വ്യക്തിയെ മത്സരിപ്പിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. കെ എൻ എ ഖാദറിനെ വേണ്ടെന്ന് പറഞ്ഞാൽ അവിടെ തന്നെ വലിയൊരു പ്രഷറൈസ്ഡ് മെത്തേഡ് ഉപയോഗിച്ചു. അത് ലീഗിൻ്റെ ചരിത്രത്തിൽ ആദ്യമാണ്. ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ആദവനാട് ഡിവിഷനിൽ നിന്ന് വിമത സ്ഥാനാർത്ഥിയായി മത്സരിച്ച കെ ഹംസ 200 വോട്ടിന്റെ വ്യത്യാസത്തിലാണ് സി പി എമ്മിനോട് പരാജയപ്പെട്ടത്. അന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി 3rd സ്ഥാനത്തായിരുന്നു. വേങ്ങര മണ്ഡലത്തിൽ കെ എൻ എ ഖാദറിനെതിരെ വോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന മുസ്ലിം ലീഗുകാർക്കുള്ള സ്ഥാനാർത്ഥി എന്നാണ് കെ ഹംസ സ്വയം പരിചയപ്പെടുത്തുന്നത്. എന്നാൽ ഹംസയെ പിന്തിരിപ്പിക്കാനുള്ള അണിയറ നീക്കങ്ങളൊന്നും ആരംഭിച്ചിട്ടില്ല. എസ് മഹേഷ് കുമാർ, മനോരമ ന്യൂസ്, മലപ്പുറം.